ഹമാസ് ഇസ്രായേൽ വാർ നിങ്ങൾക്കറിയാം അതിനെപ്പറ്റി ഒരു ലാസ്റ്റ് വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇസ്രായേലിൻ്റെ റിസർവ് ഫോഴ്സിനെ ഗാസയിൽ നിന്നും ഗ്രാജ്വലി പിൻവലിക്കുന്നു അതിനുശേഷം രണ്ടോ മൂന്നോ ബറ്റാലിയൻ ട്രെയിനിങ്ങിന് പോകുന്നു മറ്റുള്ള ബറ്റാലിയനെല്ലാം ഈ ഇസ്ബുള്ളയുമായിട്ടുള്ള ലെബനൻ്റെ ആ ഭാഗത്ത് ഡിപ്ലോയ് ചെയ്തിരിക്കുന്നു ഏതാണ്ട് വാർ ഈസ് ഇന്നോവറ്റബിൾ എന്ന രീതിയിൽ തന്നെയാണ് അവസാനത്തെ വീഡിയോയിൽ പറഞ്ഞത് ഇപ്പോൾ അത് ഏകദേശം നടക്കാൻ പോവുകയാണ് അപ്പം ഞാൻ ഈ മൊസാദിനെ പറ്റിയും ഇസ്രായേൽ ഫോഴ്സിനെ പറ്റിയും നല്ലപോലെ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പം എനിക്കറിയാവുന്ന വസ്തുത ഞാൻ ആദ്യത്തെ വീഡിയോ പല വീഡിയോകളിലും നേരത്തെ പറയുന്നുണ്ട് എങ്ങനെയായിരിക്കും ഇസ്രായേലിൻ്റെ റിറ്റാലിയേഷൻ എന്ന് ഈ പറയുന്ന പ്രോക്സിസിനെ ഉണ്ടാക്കിയ ഇറാനാണെങ്കിലും ഹിസ്ബുള്ള ആണെങ്കിലും ഹമാസ് ആണെങ്കിലും അവരെങ്ങനെ റിറ്റാലിയേറ്റ് ചെയ്യും എന്നത് ഞാൻ പറഞ്ഞു ആയിരിക്കും കാരണം അവരുടെ ചരിത്രം അതാണ് ഇപ്പോൾ ബ്ലാക്ക് സെപ്റ്റംബർ കഴിഞ്ഞ സമയത്ത് ആ ഇഷ്യൂ ഉണ്ടായ പ്രശ്നമുണ്ടായ സമയത്ത് മ്യൂണിക്കിൽ നിങ്ങൾ കണ്ടോണം അന്ന് അവിടുത്തെ അവിടെ അതിൻ്റെ പ്രൈം മിനിസ്റ്റർ സ്ത്രീയായിരുന്നു ഗോൾഡ അന്ന് അവരാവശ്യപ്പെട്ടതാണ് മൊസാദിരോട് ഇതിൻ്റെ പിന്നിലുള്ളവർ മരിച്ചോ മരിക്കാതെയോ പക്ഷെ പിടിച്ചിരിക്കണം അതിനുവേണ്ടിയാണ് കമ്മിറ്റി എക്സ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാക്കുന്നു മൈക്ക് ഹറാരെ അതിൻ്റെ ഹെഡാകുന്നു അല്ല അദ്ദേഹം കഴിഞ്ഞിടയ്ക്കാണ് മരിച്ചു പോകുന്നത് ഓരോരുത്തരെയാണ് കൊല്ലുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ യൂറോപ്പിലും ബേറൂട്ടിലും അന്ന് ആലോചിച്ച് നോക്കുക ബേറൂട്ടിൽ നടത്തിയ ഓപ്പറേഷനിൽ പങ്കെടുത്ത കമാൻഡോയാണ് ബെഞ്ചമിൻ നതന്യാഹു കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു ഇസ്രായേലി പ്രൈം മിനിസ്റ്ററാണ് യഹൂദ് ബറാഖ് അന്ന് രണ്ട് പേരും ഇസ്രായേലി കമാൻഡോകളായിരുന്നു ഇന്ന് അതേ ആൾ തന്നെ ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ആയിട്ടിരിക്കുന്നു സെപ്റ്റ ഒക്ടോബർ ഏഴിൻ്റെ ഇഷ്യൂവിന് ശേഷം ബെഞ്ചമിൻ നദന്യാഹു മൊസാദിന് കൊടുത്ത ഓർഡർ ഇതേ ഓർഡർ തന്നെയാണ് ഇവരെ ജീവനോടെ അല്ലാതെയോ പിടിച്ചിരിക്കണം ആരായാലും എവിടെ ആയാലും അതായത് മനസ്സിലാക്കുക ഈ ഹമാസിൻ്റെ ഇപ്പം അറൂറി എന്ന് പറയുന്ന ആളെ ബേറൂട്ടിൽ വെച്ച് കൊല്ലുന്നു അത് പ്രിസിഷൻ ആയിട്ടുള്ള ഡ്രോൺ അറ്റാക്കിലാണ് കൊല്ലുന്നത് അയാൾ ആരായിരുന്നു നിങ്ങൾക്കറിയാൻ നിങ്ങൾ ഇപ്പോൾ വായിച്ചു കാണും അതായത് ഹമാസിൻ്റെ മിലിറ്ററി ഫോഴ്സ് അതിൻ്റെ ഫൗണ്ടർ ഇപ്പോൾ ഒക്ടോബർ സെവനുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ മേജർ സൂത്രധാരകൻ അപ്പോൾ ഇത് ഈ നിലയിലൊക്കെ ഉള്ളയാൾ അമേരിക്ക ഏകദേശം അഞ്ച് മില്യൺ അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് പറഞ്ഞിരുന്നു എത്ര നോക്കി അതിൻ്റെ അതിൻ്റെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കുന്നത് എത്ര ഷാർപ്പായിട്ട് ഷൂട്ട് ചെയ്ത് ബോംബ് ചെയ്ത് കൊല്ലുന്നത് അതോടുകൂടി ഹമാസിൻ്റെ ലീഡേഴ്സിനെ മാത്രമല്ല ഇസ് ഈ അതിനെ സഹായിച്ച ഇസ്രായേലിനും ഹിസ്ബുള്ളയ്ക്കും ഭയമായി അപ്പം അതിൻ്റെ ഇസ് ഇറാൻ്റെ പ്രോക്സിസ് ഉണ്ടാക്കിയതിൻ്റെ മേജർ ലീഡർ ആയിരുന്നു ഖാസിം സുലൈമാനി അപ്പം എങ്ങനെയാണ് അദ്ദേഹത്തെ കൊല്ലുന്നത് അതായത് ഡ്രോൺ വെച്ചാണ് കൊല്ലുന്നത് അത് അമേരിക്ക എന്നെ പറഞ്ഞാൽ ഞങ്ങളാണ് കൊന്നത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അഞ്ചാമത്തെ സുലൈമാനയുടെ ചരമവാർഷികം എങ്ങനെയാണ് ഉറപ്പായിട്ട് ഇതിൻ്റെ പുറകിൽ ഇസ്രായേൽ തന്നെയാണ് ഏകദേശം നൂറോളം പേരാണ് കൊല്ലപ്പെട്ടത് അത് കൊടുത്ത വാണിങ് എന്താണ് അതായത് ഇറാൻ്റെ ലീഡേഴ്സ് അവിടെ ഇത് ഓരോന്നും ചെയ്യുന്ന ലീഡേഴ്സ് എവിടെ പോയാലും പോക്കും സിമ്പിളാണ് ഈ സംഭവം അതോടുകൂടി അവരും ഭയന്നു ഇത് മിഡിൽ ഈസ്റ്റേൺമാർ എക്സ് എസ്കലേറ്റ് ചെയ്യുകയും ഇല്ല രണ്ടാമത്തെ വിഷയമാണ് സംഭവം കാരണം ഈ കൊലപാതകം ഓരോ രണ്ടാഴ്ച വെച്ചും നാലും അഞ്ചും പേരെ തട്ടിക്കൊണ്ടിരിക്കും ഇത് സീരിയസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും അതേപോലെ ഇറാനിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കും ഇതേപോലെ ബോംബിങ് ഉണ്ടാകും ഇവിടെ കയറി സുലൈമാനിയുടെ അദ്ദേഹത്തിൻ്റെ ടൗ ജന്മസ്ഥലത്ത് പോയി അത് വലിയൊരു സംഭവമാക്കിയിട്ട് ഇറാനിയൻ ഗവൺമെൻറ് മാറ്റി അവിടെ കയറി ബോംബ് ചെയ്യാൻ ചെയ്തവർ അതായത് ഇറാനിൽ എവിടെയും കയറി ചെയ്യും ഞാൻ ആദ്യത്തെ വീഡിയോ പറയുന്നുണ്ട് ഇറാനിനകത്ത് ഇസ്രായേൽ മൊസാദിന് പെനട്രേഷൻ ഉണ്ടായിട്ടുണ്ട് വ്യക്തമായ പെനട്രേഷൻ ഉണ്ടായിട്ടുണ്ട് അതായത് എന്തും ഇറാനിൽ നടക്കാറുള്ള ഇറാനിയൻ സയൻറ്റിസ്റ്റ് ന്യൂക്ലിയർ സയൻറ്റിസ്റ്റിനെ കൊന്നു പിന്നെ ഇറാനിൽ ഇപ്പോഴത്തെ ഒരു ടെൻഡൻസി ഉണ്ട് കാരണം അവിടുത്തെ ജനങ്ങളുമായിട്ട് അവിടുത്തെ ഗവൺമെൻറ്റും പ്രശ്നത്തിലാണ് ഏകദേശം എൺപത് ശതമാനം ഇറാനിയൻ ജനങ്ങൾ അവിടെ ഭരിക്കുന്ന അവിടുത്തെ റിലീജിയസ് ഗവൺമെൻറ് എതിർക്കുന്നവരാണ് അപ്പം അവരുടെ സപ്പോർട്ട് ഒരു ഭാഗത്ത് ഇവർക്ക് കിട്ടും അതായത് ഇറാൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു ധാരണയായി ഇതാണ് വളരെ കൃത്യമായിട്ട് പറഞ്ഞത് ഇങ്ങനെ പ്രോക്സിസിനെ വെച്ചിന് ഇസ്രായേലും കളി ഇതൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു ഇസ്രായേലിന് ഇതൊക്കെ അടക്കി മാറ്റി വച്ചേക്കുമായിരുന്നു ഓക്കെ വി ക്യാൻ ടോക്ക് അതിൻ്റെ ഭാഗമായിട്ടാണ് മറ്റുള്ള മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളുമായിട്ട് ടോക്സും പൈലാറ്റൽ ടോക്സും റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്യുന്നു അബ്രഹാം അക്കോർഡ് കൊണ്ടുവരുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇങ്ങനെയുള്ള പ്രോക്സി ഓപ്പറേഷൻസ് അവരങ്ങ് തണുപ്പിച്ചു അതിൻ്റെ ഭാഗമായിട്ട് ഹമാസ് കയറി അടിക്കുന്നു ഹിസ്ബുള്ള അടിക്കാൻ ശ്രമിക്കുന്നു കൂത്തികൾ ഒരു ഭാഗത്ത് വരുന്നു അതിനെ സപ്പോർട്ട് ചെയ്യുന്നു സി ഇപ്പോഴതിൻ്റെ ഫേസ് നോക്കി എങ്ങനെ മാറിയത് ആ ഫേസ് ആണ് നോക്കേണ്ടത് പെട്ടെന്ന് ഇസ്രായേലിൻ്റെ ഫോഴ്സും മൊസാദും അവരുടെ ഏജൻസികളും മുഴുവനും അലേർട്ടായി അത് ആക്റ്റീവായി അതിന് ഈ ആക്റ്റീവ് ആകുന്നതിന് പെട്ടെന്ന് കേറിയ റിട്ടാലിയേഷൻ അല്ല ഈ പെട്ടെന്ന് ആന കരിമൻ കാട്ടിൽ പോകാം അതേപോലല്ല വളരെ പ്രസിഷ്ടാണ് ഓരോ കാര്യങ്ങളും ഇനി തീരുമാനം കണ്ടോണം അപ്പം ഇറാനിയൻ്റെ സു സുലൈമാനി കഴിഞ്ഞ് അടുത്തൊരു ലീഡറായിരുന്നു അദ്ദേഹം സിറിയയിൽ പോയി ഇതേപോലെ പ്രോക്സിയെ കാണുമ്പോൾ അയാളെ അറ്റാക്ക് ചെയ്ത് തട്ടിക്കളഞ്ഞു അപ്പോൾ ഇങ്ങനെ അറ്റാക്ക് എന്ന് പറയുന്നത് ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുകയോ അറ്റാക്ക് ഉണ്ടാക്കുകയോ ഇവരെ തട്ടുക ഇത് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും ഒരു ഭാഗത്ത് വാറും മനസ്സിലാക്കുക ഗാസയിൽ സീസ് ഒന്നും ഉണ്ടായിട്ടില്ല ഗാസ ഒരിക്കലും ഇനി അവർക്ക് തിരിച്ചു കൊടുക്കത്തുമില്ല അത് ഇന്നലെ അവരുടെ ഡിഫൻസ് മിനിസ്റ്റർ പറയുകയും ചെയ്തു അപ്പം ഈ രീതിയിലോട്ട് ഈ ക്രൈസിസ് ഉണ്ടാക്കി ഇതിനെ വഷളാക്കി ഇനി നോക്കുക ഗാസയിൽ എന്താ ഉണ്ടായത് ടു പോയിൻ്റ് ത്രീ മില് റ്റു പോയിൻ്റ് ത്രീ മില്യൺ അതിലേകദേശം വലിയ ശതമാനത്തിനും ഈ പകർച്ചവ്യാധി പിടിച്ച് മനുഷ്യ ശവശരീരം കിടന്നിട്ട് അതിൽ നിന്നും പകർച്ചവ്യാധി ഉണ്ടായി ഇതിൻ്റെയൊക്കെ കാരണം എന്താണ് അതാണ് ഞാൻ ഞാൻ ഒരിക്കലും വാറിനെ പിന്തുണയ്ക്കുന്നില്ല ഈ പറയുന്ന ബോംബിങ്ങിനെയും പിന്തുണയ്ക്കുന്നില്ല നിങ്ങൾക്ക് ഡയലോഗിൽ കൂടെ കോൺവെർസേഷനിൽ കൂടെ കാര്യങ്ങളുടെ തീരുമാനം കൽപ്പിക്കാൻ പറ്റുമെങ്കിൽ ചെയ്യുക അതേപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു പ്രൊഫഷണൽ ഫോഴ്സാണ് ത്രീ പോയിൻ്റ് ഫൈവ് ലാക്സ് വാരിയേഴ്സ് ഉണ്ട് റിസർവ് കൂടെ കൂടെ അഞ്ച് ലക്ഷം പേരുണ്ട് ലോകത്തിലതന്നെ ഒരു പ്രൊഫഷണൽ ഫോഴ്സ് അതിൻ്റെ മുമ്പിൽ തോക്കും പിച്ചാത്തിയും എ കെ ഫോർട്ടി സെവൻ വെച്ച് ഗെയിം കളിച്ചിട്ട് കാര്യമൊന്നുമില്ല ഇത് ഗെയിം അല്ല ഇത് വാർ ഏകദേശം ഇരുപത്തൊന്നായിരം പേരാണ് കൊല്ലപ്പെട്ടത് ഏകദേശം എഴുപതിനായിരം പേരാണ് സീരിയസ്ലി ആയത് ഇതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും ഒക്കെ വളരെ ദുഃഖം തോന്നാറുണ്ട് ആര ഇതുണ്ടാക്കിയെടുത്തത് മനസ്സിലാക്കേണ്ട സംഭവമാണ് ഇനി ഖത്തറിനോട് അവിടെ താമസിക്കുന്ന വലിയ സംഭവം മതി ഖത്തറ് വളരെ വിത്തിൻ വൺ ഓർ ടു മന്ത്സ് അതിൻ്റെ നേതാക്കളെ മുഴുവനും നിന്ന് പുറത്താക്കും ഉറപ്പായിട്ടും ഇസ്രായേൽ ഖത്തർ പുറത്താക്കില്ല അവിടെ കയറി അടിക്കും ഉറപ്പാണ് അവർ അത് അതാണ് ഓർഡർ കൊടുത്തേക്കുന്നത് എവിടെയാണെങ്കിലും തട്ടാനാണ് പറഞ്ഞേക്കുന്നത് അതിലിപ്പോൾ ഖത്തറാണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും കയറി ഇവർ ചെയ്യും ടർക്കിയിൽ ഇവർ കയറി ചെയ്യും കാരണം അവർക്ക് അങ്ങനൊരു അവരങ്ങനെ ചെയ്ത് പഠിച്ചവരാണ് അവരെ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം മിഷനും മിഷനറിയും വെച്ച് ഇങ്ങനെയുള്ള കില്ലിങ് മിഷീനായിട്ട് ഇവർ വർക്ക് ചെയ്തതാണ് അതാണ് അവരുടെ പാരമ്പര്യം അല്ലെങ്കിൽ ഒരു ഹിസ്ബുള്ളെ ഒതുക്കിയില്ല ഇറാനെ ഒതുക്കിയില്ല എങ്കിൽ നാളെ അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റില്ല അതാണ് കാരണം ജനാധിപത്യ രാജ്യമാണ് ഈ പറയുന്നവർ ഒതുക്കിയില്ല എങ്കിൽ അവിടെ ജനങ്ങളുടെ സപ്പോർട്ട് ഇവർക്ക് കിട്ടത്തില്ല ഹോസ്റ്റേജസിനെ വെച്ച് നിങ്ങൾ വിലപേശാൻ ഇനി നടക്കില്ല അതാണ് അവർ കാണിച്ചു കൊടുത്തത് ഒരു ദാക്ഷിണ്യം കാണിക്കാതാണ് അറ്റാക്ക് ചെയ്തത് അപ്പം ഇതിൻ്റെ പുറകിൽ അമേരിക്കയുടെ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങളുടെ സപ്പോർട്ടുണ്ട് അതിനിടയ്ക്ക് ഹൂത്തി മറ്റേ റെഡ് റെഡ് കയറി അത് ഇൻ്റർനെ അത് അത് ബ്ലോക്ക് ചെയ്ത് അവിടെ പ്രശ്നം ഉണ്ടാക്കി കഴിയുമ്പോൾ ലോകം മുഴുവൻ അവർക്കെതിരായി ഇതാണ് സംഭവിച്ചത് വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ആദ്യത്തെ പല വീഡിയോകളും പറയുന്നുണ്ട് ഒരു പ്രൊഫഷണൽ ഫോഴ്സിനെ നിങ്ങൾക്ക് ഈ പറയുന്ന കളിത്തോക്കുകൾ വെച്ചൊന്നും ചെയ്യാൻ പറ്റത്തൊന്നുമില്ല അവർക്ക് എല്ലാ രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള സംഭവം ഉണ്ട് അവർക്ക് എ ടു ഇസഡ് അല്ലെങ്കിൽ ബേ ഇത്ര ശക്ത ഇസ്ബിള ഇത്ര ശക്തമായ ഒരു സ്ഥലത്ത് അവിടെ കയറി അറ്റാക്ക് ചെയ്തു അപ്പം അതെന്തുവാണ് അതിൻ്റെ എന്ന് പറയുന്നത് നാളെ ഇറാനിയൻ പ്രസിഡന്റിനെ കയറി അറ്റാക്ക് ചെയ്യും ഇതാണ് സിമ്പിൾ മെസ്സേജ് അപ്പോൾ ഇതും മനസ്സിലാക്ക ഇതും ഇതാണ് മെസ്സേജ് കൊടുത്തത് നിൻ്റെ പുറയിൽ ഞങ്ങളുണ്ട് നിന്നെ വിടത്തിൽ നീ ഇത് അനുഭവിച്ചേ പോവും ഇതാണ് ഗാസേ കാണിച്ചു കൊടുത്ത് ഇപ്പം മറ്റുള്ള സ്ഥലങ്ങളിൽ ഇത് കാണിക്കാൻ പോവുകയാണ് ഇതാണ് സംഭവം ഒരു പ്രൊഫഷണൽ ഫോഴ്സിനെ കയറി അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ രാജ്യത്തെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചടി ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത് അതിന് ഒത്തിരി നിരപരാധികൾ മരിച്ചുപോകും കൊല്ലപ്പെട്ടു പോവും അതാണ് ഏറ്റവും അത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഞാൻ ഒരു കാരണവശാലും ബാറിനെ അനുകൂലിക്കുന്നില്ല ഈ കോൺഫ്ലിക്റ്റിനെ അനുകൂലിക്കുന്ന എല്ലാം ചർച്ചയിൽ കൂടെ തീരുമാനിക്കുക അവസാനം ഹമാസ് എന്ത് നേടി അവസാനം ഇസ്രായേലിനെന്ത് അവസാനം ഇറാൻ ഇറാനിപ്പോൾ എന്ത് നേടാൻ പോകുന്നു അൾട്ടിമേറ്റായിട്ട് ഇറാനും നശിക്കാൻ പോവുകയാണ് ആ രീതിയിൽ കാര്യങ്ങൾ പോകുന്നത് ഇത് കൈവിട്ട ഗെയിം അതിനകത്ത് ആര് നേട്ടമുണ്ടാക്കി ഇതാണ് ചോദ്യം നാരദ ടോക്സ് എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ യൂട്യൂബ് ലിങ്കിൽ ലിങ്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും കമൻ്റ് ബോക്സിലും കിട്ടുന്നതാണ് ദയവായി അത് സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത് താങ്ക് യു